ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇസ്നേ ദീപക് മൽ വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ച റിലീസ് ചെയ്യാവുന്ന OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. എല്ലായിടത്തും നല്ല മഴയാണ്, നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഴയത്ത് കാണാൻ പറ്റിയിട്ടുള്ള കുറച്ച് പടങ്ങൾ OTT റിലീസിന് എത്തുന്നുണ്ട്. ഈ ഒരാഴ്ചയിൽ കുറച്ച് പടങ്ങൾ OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം ഒന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടും ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആയി ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസും കൂടി നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. സ്വീറ്റ് കാരൻ കോഫി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മൂന്ന് ഡയറക്ടർമാർ കൂടി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് സ്വീറ്റ് കാരൻ കോഫി എന്ന് പറയുന്നത്. ലക്ഷ്മി, അതുപോലെ തന്നെ മധുഷ, അതുപോലെ തന്നെ സ്വാതി രാമചന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. ആമസോൺ പ്രൈമിലൂടെയാണ് ഈ ഒരു വെബ് സീരീസ് റിലീസായിട്ടുള്ളത്. ജൂലൈ 6 ഈ ചിത്രം ഈ ഒരു വെബ് സീരീസ് റിലീസായിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി ഈ ഒരു വെബ് സീരീസ് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിലൂടെ ഈ ഒരു വെബ് സീരീസ് റിലീസായിട്ടുണ്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. അനുരാഗം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അശ്വിൻ ജോസ്, ഗൗതം വാസുദേവ് മേനോൻ, ജോണി ആന്റണി, ലെന, അതുപോലെ തന്നെ ഗൗരി കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു അനുരാഗം എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതായിട്ടുള്ളൊരു ചിത്രമാണ്. ഈ ചിത്രത്തിനെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള പുതിയൊരു OTT പ്ലാറ്റ്ഫോമായ HR Action എന്ന് പറയുന്നൊരു OTT പ്ലാറ്റ്ഫോമാണ്. ഈ OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ ചിത്രം ജൂലൈ 7 റിലീസിന് എത്തുന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ജാനകി ജാനെ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. സൈജു കുറുപ്പും അതുപോലെ തന്നെ നവ്യ നായരും കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു ജാനകി ജാനെ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരിടം വിജയം നേടിയെടുത്തുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ജാനകി ജാനെ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ചിത്രം ജൂലൈ 11 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ഈ ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ടക്കർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സിദ്ധാർത്ഥ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാറ്റിക് ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു ടക്കർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജൂലൈ 7 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുക്കാതെ പോയിട്ടുള്ള ഒരു മിക്സ്ഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. 3:33 എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഒരു എന്താ പറയുക, ത്രില്ലർ, ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് 3:33 എന്ന് പറയുന്നത്. ഷാൻഡി, അതുപോലെ തന്നെ ഷാൻഡി മാസ്റ്റർ, അതുപോലെ തന്നെ ഗൗതം വാസുദേവനോ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് 3:33 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ആഹാ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ്. ആഹാ OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ ചിത്രം ജൂലൈ 7 സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തമിഴ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പാൻ ഇന്ത്യ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. ധൂമം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഫഹദ് വാസിൽ, അതുപോലെ തന്നെ അപർണ ബാലവരളി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു മികച്ച റിപ്പോർട്ട് റിലീസ് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുള്ളൊരു ചിത്രമായിരുന്നു ധൂമം എന്ന് പറയുന്നത്. നമ്മുടെ ഹിറ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള KGF, കാന്താര എന്നിവർ ചെയ്തിട്ടുള്ള എന്താ പറയുക, പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ഹംബോല ഫിലിംസിൻ്റെ മലയാള ചിത്രമാണ് ധൂമം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഒഫീഷ്യലി ചിത്രത്തിൻ്റെ റിലീസ് കാര്യങ്ങളൊന്നും OTT റിലീസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഈ ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പിൻ്റെ ലീക്ക്ഡ് വെർഷൻ നാളെ റിലീസാവാൻ സാധ്യതയുണ്ട്. പതിവായിട്ടും പാൻ ഇന്ത്യ ചിത്രങ്ങളുടെയൊക്കെ ലീക്ക്ഡ് വെർഷൻ ഒരു റിലീസായിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഫർഹാന എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഐശ്വര്യ രാജേഷ്, അതുപോലെ തന്നെ സെൽവരാഘവൻ, അനുമോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു ഫർഹാന എന്ന് പറയുന്ന ഒരു ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണ് ഫർഹാന എന്ന് പറയുന്നത്. ഈ ചിത്രം തിയേറ്റർ റിലീസ് ചെയ്ത് ചെറിയൊരു വിവാദങ്ങൾക്കൊക്കെ വഴിതിരിച്ചിട്ടുള്ളൊരു ചിത്രം കൂടിയായിരുന്നു ഫർഹാന എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള സോണി ലീവ് ആണ്. സോണി ലീവിലൂടെ ഈ ചിത്രം ജൂലൈ 7 റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റ് അവരുടെ ഭാഗത്തു നിന്ന് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും മേ ബി ഈ ചിത്രം ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് സോണി ലീവിൽ റിലീസാവുന്നതാണ്. ഇത് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ഈ ചിത്രം റിലീസിന് എത്തുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കാതൃഭാഷ എൻട്ര മുത്തുരാമലിംഗം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ആര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ട് ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു കാതൃഭാഷ എൻട്ര മുത്തുരാമലിംഗം എന്ന് പറയുന്നത്. എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ ആര്യയുടെ കഥാപാത്രം, അതുപോലെ തന്നെ ആര്യയുടെ ക്യാരക്ടറും ലുക്കും എല്ലാം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് C5 ആണ്. C5 ലൂടെ
ചിത്രം ജൂലൈ 7th സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. എന്താ പറയുക, കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു കാതർ ഭാഷ എൻട്ര മുത്തുരാമലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ കുറച്ചുകൂടി എക്സൈറ്റഡ് ആണ്, കാരണം വെച്ചാൽ ആര്യയുടെ പ്രത്യേക ലുക്കും ആണ് ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പോർത്തൊഴിൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ശരത്കുമാർ അതുപോലെ തന്നെ അശോക് സെൽവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിരുന്നു പോർത്തൊഴിൽ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് നേരത്തെ തന്നെ സോണി ലീവ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പോർത്തൊഴിൽ എന്ന് പറയുന്നത്. ഈ ചിത്രം നാളെ വരും മറ്റന്ന് വരും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കറക്റ്റ് അങ്ങനെ പറയാൻ കാരണം നടന്നു വെച്ച് കഴിഞ്ഞാൽ തമിഴ് മൂവീസൊക്കെ 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ലീക്ക്ഡ് വെർഷൻ ഇറങ്ങാറുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇന്നലെ നാളെ വരുമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. സോണി ലീവാണ് ചിത്രത്തിൻ്റെ ഒട്ടി റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2 ന്യൂസാണ് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. 1 ജൂലൈ 7th റിലീസാവുമെന്നുള്ളതും അല്ലെങ്കിൽ ജൂലൈ 10th സോണി ലീവിൻ്റെ ഭാഗത്തുനിന്ന് റിലീസാവും എന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. മാമന്നൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റാണ്. വടിവേലു അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിൻ, ഫഹദ് വാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ളൊരു ചിത്രമാണ് മാമന്നൻ എന്ന് പറയുന്നത്. ഡയറക്ടർ മാരി സെൽവരാജൻ ഡയറക്ട് ചെയ്തൊരു ചിത്രം കൂടിയാണ് മാമന്നൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ 3rd ചിത്രമാണ്. തിയേറ്ററിൽ അത്രയും നല്ല രീതിയിലുള്ള നല്ല കളക്ഷൻ റെക്കോർഡൊക്കെ നേടിയിട്ടുള്ളൊരു ചിത്രമാണ്. എന്താ പറയുക, നമ്മുടെ പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് മാമന്നൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ജൂലൈ 3rd വീക്കിലൂടി ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ഉണ്ടാവുന്നൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഈ ചിത്രം നാളെ ലീക്കഡായിട്ട് റിലീസാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റാണ്. IB71 എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. വിദ്വജ് ജവാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി അതുപോലെ തന്നെ അഡ്വഞ്ചർ ചിത്രം കൂടിയാണ് IB71 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ചിത്രം എന്താ പറയുക ജൂലൈ 7th റിലീസിന് എത്തുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ഈ ചിത്രം ഒ ടി ടി റിലീസിന് എത്തുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. ഇനി അവസാനത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ദ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഈ ചിത്രത്തിൻ്റെ ഒ ടി റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം എന്ന് വരുന്നു നോക്കി കഴിഞ്ഞാൽ ഈ വരുന്ന ജൂലൈ 18th ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മേ ബി ആ ദിവസങ്ങളിലേക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ഒഴികെ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ വെർഷനിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.